ഡോഗിനെ സെലക്ട് ചെയ്യുന്നതിന് ആളുടെ പർപ്പസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡോഗിനെ വളർത്തുന്ന കുറച്ച് കോമ്പൗണ്ട് ഒക്കെ ഉള്ളതിന് അവനൊരു ഗാർഡ് ഡോഗ് ആണെങ്കിൽ ഡോവർമാൻ അല്ലേ, കാരണം അവൻ ഡോഗിനെ റോഡ് വീലർ കടിയന്മാരാണെന്ന് ആളുകൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ വളർത്തുന്നതനുസരിച്ചിരിക്കും. നല്ല പക്ക കണ്ടില്ലേ, നല്ല സ്വഭാവം. ഹലോ ഫ്രണ്ട്സ്, ഷാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആക്കാണ് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. അപ്പം നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കിണലാണ്, നമ്മളൊരു ഡോഗിൻ്റെ കിണലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇക്കാൻ്റെ കിണലാണ്, ഇക്ക എൻ്റെ പേര് ബിജുവാണ്. നമ്മുടെ കിണലിൻ്റെ പേര് ഏദൻ കിണൽ എന്ന് പറയും. ചെതിരി എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. എത്ര വർഷമായി ഈ ഫീൽഡിലായിരുന്നു? 12 വർഷത്തോളമായി നമ്മൾ ഈ ഫീൽഡിനകത്ത്. നമ്മൾ ഈ പുതിയ സ്ഥലത്ത് 2.5 വർഷമായി. ഏകദേശം 50 വർഷം. ഏകദേശം 50 ഡോഗ്സിനെയൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടില്ല. പിന്നെ ഏതൊക്കെ തരം വെറൈറ്റി ബ്രീഡാണ്? ജർമ്മൻ ഷെപ്പേർഡ്, ഡോവർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, ഡോവർമാൻ, റോട്ട്, ബീഗിള്, ഡാഷ്, അങ്ങനെ നമ്മൾ ഒരു 6 വെറൈറ്റി ഡോഗ്സ്. ഇപ്പം ഈ ഡോഗ്സിന് കൊടുക്കുന്ന ഫുഡുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാധാരണ രീതിയിലത്ത് നമുക്ക് ചിക്കനും ബീഫും ആണ് ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത്. ചിക്കനും ബീഫും ചോറും, പിന്നെ കൂടാണ്ട് ഇടയ്ക്ക് നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ ഒരു ഇടയ്ക്ക് ഒരു 2 മാസമൊക്കെ എത്തുമ്പോൾ ഒരു 10-15 ദിവസത്തോളം നമ്മൾ സപ്ലിമെൻറ്റ്സ്, ഫിഷ് ഓയിൽ, ഷാർക്ക് ഓയിൽ, അങ്ങനെ കുറച്ച് സപ്ലിമെൻറ്റ്സും ഒക്കെ കൊടുക്കും. അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പിന്നെ നമ്മൾ ഡോഗ്സുകൾക്ക് വരാവുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് അതിനുള്ള മരുന്നുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഡോഗ്സിൽ സാധാരണ രീതിയിനകത്ത് വരാവുന്ന പാർവ എന്ന് പറഞ്ഞ അസുഖമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ചെള്ളു കടിച്ച ചെള്ളു പനി ഉണ്ടാവും. നോർമലി ഉണ്ടാകാവുന്നത് ചെറിയ വയറുകൾക്ക്, അങ്ങനെയൊക്കെ നമ്മുടെ സാധാരണ ഭക്ഷണം ചേഞ്ച് വരും. അതൊക്കെ നമുക്ക് ഭക്ഷണം ഒന്ന് മാറ്റി വന്ന് ഡൈജഷനുള്ള ഡൈജസ്റ്റ് പ്രസ് അങ്ങനത്തെ എന്തെങ്കിലും സിറപ്പുകളൊക്കെ കൊടുത്താൽ മാറാവുന്നതാണ്. പാർവ എന്ന് പറഞ്ഞ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മാറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് വാക്സിനേഷൻ നിർബന്ധമായിട്ട് ഒരു 8 അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ ഡോഗിനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട അവിടെ? നമ്മൾ ഡോഗ് ട്രെയിനിങ് ബോർഡിങ്ങും ബ്രീഡിങ്ങും ആണ് നമ്മൾ മെയിനായിട്ട്. ബോർഡിങ് ഏതെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ഇവിടെ വന്ന് നിർത്തിക്കും, അവിടെ വന്ന് നിർത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അവർക്ക് ബേസിക് ഒബീഡിയൻസ് ട്രെയിനിങ് കൊടുക്കും. അത് നമ്മളൊരു ഫീസ് മേടിച്ചിട്ട് ചെയ്യണം. അങ്ങനെ അവ ബോർഡിങ് ട്രെയിനിങ് ബ്രീഡിങ് 3 സർവീസും ഉണ്ട്, ലിസ്റ്റഡ് സർവീസും ഉണ്ട്. ഈ ഡോഗിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, ഇതിനെ ബ്രീഡും. ഇത് സോക്കർ എന്ന് പറഞ്ഞ ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടിയാണ്. സർട്ടിഫൈഡ് ആണ്. നമ്മുടെ കിണലിൽ 50 ഡോഗ്സ് ഉണ്ടായത് 48 ഡോഗ്സും സർട്ടിഫൈഡ് ആണ്. 12.5 മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഇല്ല. ബോർഡിങ്ങിനെ വന്നതാണ്. ഇവൻ സോക്കർ എന്ന് പറഞ്ഞ ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടിയാണ്. ഇവൻ അമേരിക്കൻ ലൈനിലുള്ള ഒരു ഡോഗാണ്. നല്ല നല്ല ഒബീഡിയൻസ് ഉള്ളതാണ്. അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഒരു ഡോഗാണ്. നല്ല പ്രൊഡ്യൂസും, നല്ല പപ്പീസും, നല്ല വിലയുള്ള പപ്പീസും ഉള്ള ഡോഗ്. എൻ്റെ കുട്ടികളെ എൻ്റെ കുട്ടികളെ നമ്മൾ സർട്ടിഫിക്കറ്റിലൂടെ ഒരു 35 വരെ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് 15 മുതൽ 20 വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് പപ്പീസിനൊക്കെ. സർട്ടിഫിക്കറ്റ് ഇടുമ്പോൾ റേറ്റ് കൂടാം. സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഇടുമ്പോൾ പാരൻറ്റ് ഡോഗ് ഇത് ഇവൻ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ ഡോഗ് നമുക്ക് വന്നാൽ അപ്പോൾ അതിന് നമുക്ക് വില കിട്ടും. അങ്ങനെ അതിൻ്റെ വേറൊരു ഡോഗാണ്. ഇതിന് ഇതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇതിൻ്റെ ബ്രീഡും ഇത് ലാബ്രഡോർ എൻഫീൽഡിൽപ്പെട്ട ഡോഗാണ്. ഇവന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഡിഗോ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഡോഗാണ്. അതിൻ്റെ പേര് ഡിഗോ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഉണ്ണിക്കൂട്ടാണ് വിളിക്കുന്നത്. 3 വയസ്സ് കഴിഞ്ഞു. ഷെഡ്മെയിലാണ്. ഇതിൽ പപ്പീസൊക്കെ നമ്മൾ വിത്ത് കേസിയയിൽ 35 രൂപ, വിത്തൌട്ട് കേസിയയിൽ നമ്മൾ 20 രൂപ, ആ റേഞ്ചിൽ ഇതിൻ്റെ പപ്പീസ് വിൽക്കുന്നത്. നല്ല ക്വാളിറ്റി. നമ്മുടെ അടുത്ത് 7 ലാബ്രഡോർസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് അവൻ. ഇനി വേറെ ഡോഗ്സ് ഉണ്ട്. ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട തന്നെ വേറെ ഡോഗ്സ് നമ്മുടെ ഇതിലുണ്ട്. അതിനകത്ത് ഇത് വിത്ത് കേസിയയിലുള്ള ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഡോഗ്. റിട്ടോങ് എന്ന് പറഞ്ഞ ഡോഗിൻ്റെ പേരക്കുട്ടിയാണ്. അതായത് റിട്ടോങ്ങിൻ്റെ മകൻ ടോർസാൻഡിസ്. ടോർസാൻഡിസ് ഇല്ല, ഞാൻ അവൻ്റെ കുട്ടിയാണ്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയും. ഹെഡ് സൈസ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹെഡ് സൈസാണ്. ഹെഡ് സൈസ് നമ്മൾ ഇത്രയും വലിയ ഹെഡ് സൈസുള്ള ഡോഗ് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കുറവാണെന്ന് പറയാം. കാരണം നമുക്കിപ്പോൾ മലപ്പുറം, കോഴിക്കോട് ആ ഭാഗത്തു നിന്ന് നമുക്ക് ഇവൻ്റെ മീറ്റിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. സ്റ്റേറ്റ് സർവീസിനാണ് മെയിനായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇവൻ്റെ മീറ്റിങ്ങൊക്കെ അത്യാവശ്യം മലപ്പുറം, കോഴിക്കോട്, വയനാട് ആ ഭാഗത്തുനിന്നൊക്കെ വരുന്നുണ്ട്. ഇവന്നെ മാത്രം ചോദിച്ചു വരുന്നത്. അപ്പോൾ നമ്മളെ ഇക്കാനടുത്ത് വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഡോഗ്. അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം.
ഇത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇവൻ്റെ പേര് റെമോ എന്നാണ്. ഇവൻ സബാദ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടിയാണ്. 15 മാസം പ്രായം. ഇവൻ പക്ക ഷോ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിരുന്ന ഷോ ക്വാളിറ്റി ഡോഗാണ്. പിന്നെ പപ്പീസിനൊക്കെ അത്യാവശ്യം നമുക്കൊരു 30-35 വില കിട്ടുന്നതാണ്. ഇവനും അതുപോലെ ഇവിടെയുള്ള 50 ഡോഗ്സ് ഉണ്ടായിരുന്നു. 48 ഡോഗ് സർട്ടിഫിക്കറ്റ് ഇവൻ സർട്ടിഫിക്കറ്റുകളാണ്. ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടിയുമാണ്. നമ്മൾ സ്റ്റേറ്റ് സർവീസിന് ഇപ്പോൾ അത്യാവശ്യം അതിൻ്റെ പപ്പീസൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വിത്ത് കേസിൽ 35 രൂപ വരെ വെക്കുന്നുണ്ട്. വിത്തൗട്ട് കേസിൽ 15 മുകളിലേക്ക് ആ റേഞ്ചിലും വിൽക്കുന്നുണ്ട്. നല്ല പ്രൊഡ്യൂസിംഗ് ഉള്ള ഡോഗാണ്. ഇപ്പോൾ ഇവന് നമ്മൾ പൂട്ടി നിർത്താണ്. പൂട്ടി നിന്ന് ഇപ്പോൾ അവന് അവിടെ ട്രെയിനിങ് ആയിരുന്നു. അതായത് സുഹൃത്ത് രഞ്ജിത്ത്, നമ്മളുടെ സുഹൃത്തുക്കളാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരത്തെ വന്ന ആള് മധു രഞ്ജിത്ത്. അപ്പോൾ ഓരോ ഡോക്സിനെയും കാര്യങ്ങളും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുന്ന സുഹൃത്തുക്കളാണ്. നമ്മൾ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ സഹായിച്ച് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ്. ഒരത്യാവശ്യം അവരുടെ 2 ഡോക്സൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മളൊരു കുറേ ആളുകൾ കൂടിയിട്ടുള്ളൊരു സംരംഭമാണ്. നമുക്ക് 300-350 കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഞങ്ങളായിട്ടൊരു ഒരു കുടുംബം വരുന്ന സമയത്ത് ആ ഡോക്സിനെ മേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ജർമ്മൻ ഷെപ്പേർഡ്, ഇത് ബുഷ് കോട്ടാണ്. ഇനി ലോങ് ഹെയർ ഉണ്ട്, നമുക്ക് കാണിക്കാമല്ലോ. ജർമ്മൻ ഷെപ്പേർഡ് ഇന്ന് 3 ആണുള്ളൂ. ഒന്ന് ഷോർട്ട് ഹെയർ, ലോങ് ഹെയർ, മീഡിയം ഹെയർ. ഇത് ഷോർട്ട് ഹെയർ ആണ്. ലോങ് ഹെയർ, മീഡിയം ഹെയർ നമുക്ക് കാണിക്കാം. നമ്മുടെ തന്നെ ഉണ്ട്, നമുക്ക് കാണിക്കാം. പിന്നെ ഷോർട്ട് ഫിലിമിനായാലും ഫിലിമിനായാലും ഫോട്ടോഗ്രാഫിക്കായാലും ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ അടുത്തൊക്കെ അത്യാവശ്യം സിനിമ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇബ്ലീസ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കൊടുത്തിരുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ലാബിനാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ടില്ല, പക്ഷേ അത്യാവശ്യമൊക്കെ എൻക്വയറി വരാറൊക്കെ ഉണ്ട്. റോഡ് വീലർ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. റോഡ് വീലർ ഇനത്തിൽ നമ്മുടെ അടുത്ത് 3 കൺട്രിയുടെ ഡോഗ്സ് ഉണ്ട്. നമ്മളെ ഇത് ജർമ്മൻ ടൈപ്പാണ്. ജർമ്മൻ ടൈപ്പ് വലിയ ഹെഡും വലിയ ശരീരമൊക്കെ ആയിരിക്കും. സെർബൻ ടൈപ്പ് കുറച്ച് 5 ഹെഡ് ആയിരിക്കും. നമ്മുടെ അടുത്ത് നമുക്ക് കാണിക്കാം. പിന്നെ ക്രൊയേഷ്യൻ ടൈപ്പ് ആകുമ്പോൾ വലിയ ഹെഡും നോസ് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഡോഗിന് അട്രാക്ഷൻ അനുസരിച്ചിട്ട് ഒരേ കൺട്രികളുടെ ഡോഗ്സിനും പ്രത്യേകത ഉണ്ട്. ഇത് ജർമ്മനാണ്, പക്ക ട്രെയിൻഡ് ഡോഗാണ്. പിന്നെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-2.5 വയസ്സായിട്ടുണ്ട്. അവൻ സിഡോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടിയാണ്. നമ്മൾ സ്റ്റഡ് മൈലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവൻ്റെ കുട്ടിക്ക് നമ്മളീ പറയണം വിത്ത് കേസിയിൽ നല്ല ലെയൻസിൽ വരുമ്പോൾ നമുക്ക് 30-35 കിട്ടുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇല്ലാതൊക്കെ വരുമ്പോൾ അവന് 15 കൊടുക്കും, അങ്ങനെ 20 താഴെ അങ്ങനെ വരുന്നത്. ലോക്കൽ മേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ നല്ല ഡോഗ്സ് വന്നാൽ നല്ല ലൈൻസ് വന്നാൽ അതിന് മേറ്റ് ചെയ്യിക്കാറുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ ആളുടെ സെർബിയനെ ചോദിച്ചിട്ടുണ്ട്. സെർബിയൻ ചെയ്യും. ഇത് ജർമ്മൻ ടൈപ്പിലുള്ളതാണ്, ഒരു ഡോഗാണ്. അതിൻ്റെ കുട്ടിയാണത്. ഇവനിപ്പോൾ ഒരു ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടി, ഏകദേശം 2.5 വയസ്സായതിൻ്റെ സ്റ്റെഡ് മെയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം നല്ല ഡോഗാണ്. നമ്മുടെ സുഹൃത്താണ് അഞ്ജലി. അഞ്ജലി നേരത്തെ കാണിച്ചത് മധു, രഞ്ജിത്ത്, അഞ്ജലി. നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ഇവനൊക്കെ മേറ്റിങ്ങിനൊക്കെ നമുക്ക് കോഴിക്കോട്, വയനാട്, കണ്ണൂർ അത്യാവശ്യം നല്ല പ്രൊഡ്യൂസിങ്ങൾ, ഒത്തിരി കുട്ടികളും നല്ല ഭംഗിയുള്ള കുട്ടികളും ഇറങ്ങുന്ന ഒരു ഡോഗാണ്. നല്ല സ്വഭാവമാണ്. പിന്നെ റോഡ് വീലറിനെ കുറിച്ച് ആളുകൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, റോഡ് വീലർ കടിക്കും അങ്ങനെ അങ്ങനെ. അപ്പം അവനെ കണ്ടില്ലേ, അവന് ഒരു പ്രശ്നമില്ല. ക്രിസ്റ്റി, സിറ്റ് 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 സിറ്റ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. പറഞ്ഞനുസരിക്കും ട്രെയിനിങ് കഴിഞ്ഞ ഡോഗാണ്. ഇപ്പം ഡോഗിനെ റോഡ് വീലർ കടിയന്മാരാണെന്ന ആളുകൾക്ക് കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ വളർത്തുന്നതനുസരിച്ചിരിക്കും. നല്ല പക്ക കണ്ടില്ലേ, നല്ല സ്വഭാവമുണ്ട്. ഇത് നമ്മൾ നേരത്തെ കഴിച്ച ഷോർട്ട് ഹെയർ, ജർമ്മൻ ഷെപ്പേർഡ്. അതിൻ്റെ ലോങ് ഹെയർ ആണ്. ഇതൊരു 15 മാസമായ കുട്ടിയാണ്. പക്ഷെ നമ്മുടെ സ്റ്റെഡ്മാനായിട്ട് മേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കാണാൻ ഒരു ഡോഗിന് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ലോങ് ഹെയറാണ് ആളുകൾക്ക് ഭംഗി കൂടുന്നത്. അപ്പം ഇത് സംബന്ധിച്ച് കാണാൻ കുറച്ച് ഭംഗി കൂടുന്നുണ്ടാവും, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സാധാരണ കസ്റ്റമേഴ്സിനെ കുറിച്ച് ബ്രഷിങ്ങും കാര്യങ്ങളും മെയിൻ്റെനൻസ് കൂടുതലുള്ള ഡോഗാണ്. അതിനൊരു 10 ദിവസം മെയിൻ്റെനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന് ചട പിടിക്കും, അങ്ങനെ അവിടെ മുറി വരും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ആണ് ഈ ലോങ് ഹെയറിനുള്ളത്. എന്നാൽ ആൾക്കാർക്ക് ഇഷ്ടം ഇവനെയാണ്. വലിയൊരു പട്ടിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനെയാണ്. ഇത് ലോങ് ഹെയർ പെട്ടാണ്. ഇവൻ ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ്. ചന്തോ 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 ചന്തോ, ഗുഡ് ബോയ്, ചന്തോ, ഗുഡ് ബോയ്. ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞ ഇവര് നമ്മുടെ ഡോക്ടർ 80% അത്യാവശ്യം സെമി ട്രെയിനിങ്, അത്യാവശ്യം ആളുകളെ കടിക്കാണ്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞവരാണ്. നമുക്ക് ഇന്ത്യയിലല്ല, ഇപ്പം നമുക്ക് ഹരിയാനയിലേക്ക് പട്ടീനെ കൊണ്ടുവരേണ്ട, ഹരിയാന എടുത്തു കൊണ്ടുവരേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമുക്ക് പൂനെക്ക് ഇപ്പോൾ 2 പപ്പീസിനെ സപ്ലൈ ചെയ്യുന്നത് ചെന്നൈക്ക് കൊണ്ടുവരണം. നമുക്ക് നല്ല ബ്രീഡിങ്ങിനൊക്കെ വരുമ്പോൾ പപ്പീസിനെ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. കേരളത്തിൽ എവിടെയും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുറത്താണെങ്കിലും അത് നമുക്ക് അതിനുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കണം.
കസ്റ്റമേഴ്സ് അത്യാവശ്യമുണ്ട്. കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കെനലിലെ ഡോഗ്സും അതിൻ്റെ പപ്പീസുമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പോൾ തന്നെ കമ്പോൾ ഡോഗ്സും നമ്മുടെ അടുത്ത് പപ്പി ആ ഒരു പപ്പിയാണ്. അത്യാവശ്യം മിനിയാന്ന് വെച്ചാലുണ്ട്. അത്യാവശ്യം നല്ല സെയിലുണ്ട്, കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ആവശ്യക്കാർക്ക് നമ്മൾ ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിലാണ്. നമ്മളിപ്പോൾ ഒരു പപ്പീനെ ഒരു കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ വിളിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ആദ്യം തന്നെ പപ്പീസിൻ്റെ ആദ്യം തന്നെ പാരൻസിൻ്റെ ഫോട്ടോ, പാരൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, പപ്പീസിൻ്റെ ഫോട്ടോ, പപ്പീസിൻ്റെ വീഡിയോ. ഈ പപ്പീസിൻ്റെ ഫോട്ടോയും വീഡിയോയും കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് പപ്പീസിനെ സെലക്ട് എടുക്കാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്തുകൊടുക്കുന്നതല്ലോ. അപ്പോൾ ആവശ്യക്കാർക്ക് കാരണം നമ്പർ നമ്മൾ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മതി. വാട്സപ്പിൽ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഒക്കെ അയച്ചു തരുന്നതാണ്. കാരണം വേറെ ആയിട്ട് ഒരു ബ്രീഡാണ്, നമുക്ക് ഇതിനെ പരിചയപ്പെടാം. ഇത് ഡാഷ് ഉണ്ടെന്ന് വീടാണ്. അപ്പം ഇത്രയും വലുതാവുള്ളൂ. ഇവനിപ്പോൾ ഒരു 1.5 വയസ്സുള്ള ഡോഗാണ്, ഷെഡ് മെയിലാണ്. ഇപ്പോൾ ഇത്രയും വലുതാവുള്ളൂ. ഇവര് സാധാരണ ഒരു പാമ്പ് കൊടുത്തക്കാരാണ്. ഇവർ അത്യാവശ്യം ഒരു ചെറിയ സ്പേസ് മതി, അതുപോലെ തന്നെ ഒത്തിരി മെയിൻ്റെനൻസ് വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സാധാരണ വളർത്തുന്ന വീടിൻ്റെ അകത്ത് അല്ലെ നമുക്ക് ഫ്ലാറ്റുകളിലാണെങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് വളർത്താൻ ഇത് നല്ല ഡോഗാണ്. കാരണം ഇതിന് ചെറിയ സ്പേസ് മതി. അത് മാത്രമല്ല ഇവർ ഇപ്പം അങ്ങനെ പാമ്പാണ് ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവർ പിടിക്കും. പാമ്പ് കൊടുത്തക്കാരാണ് ഇവർ മെയിനായിട്ട്. ആ ഡാഷ് എണ്ണ ഉപയോഗിക്കുന്ന കുറച്ച് പാമ്പൊക്കെ ഉള്ള ഏരിയക്കാണ് വീടുകളിലൊക്കെ വന്നാൽ അവർ പിടിക്കാൻ അവർക്ക് സമർത്ഥമാരാണ്. ആണ് മെയിനായിട്ടുള്ളത്. ഞാൻ സുഹൃത്തിൻ്റെ വാഹനമാണ്. സുഹൃത്തിൻ്റെ ഏത് കുട്ടികൾക്കും ഹാൻഡിൽ ചെയ്യാൻ, എല്ലാ ഡോഗ്സിനും കുട്ടികൾക്കും ഹാൻഡിൽ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. വരുന്നതിന് ആളെടുപ്പ് വിചാരിക്കും, പട്ടി കടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ എത്ര ഉള്ളു പട്ടി എന്നാണ്. എന്നാൽ ഇവർ അത്യാവശ്യം യജമാനിന് വേണ്ടിയിട്ട് കടിക്കുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അവർ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ പട്ടി കടിക്കും എന്നുള്ള കൺസെപ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കുട്ടികൾക്ക് വരവൻ സെറ്റാണ്. ഇതൊന്നല്ല, ഈ ഡോഗ് എല്ലാം തന്നെ സെറ്റാണ്. പേടിയാണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റുന്നത്. നമ്മൾ നല്ല രീതിയിൽ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഗുഡ് ബൈ. അപ്പോൾ ആളുകൾക്ക് വളർത്തുന്നതിനുള്ള അതിന് ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് എങ്ങനെ ഡോഗ് വളർത്തണം എന്നുള്ള കാര്യത്തിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നമുക്ക് ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് വളർത്താം. അതാണ് നമുക്ക് ഒരു മെയിനായിട്ട് പറയാനുള്ളത്. കാരണം വേറൊരു ഡോഗാണ്, നമുക്ക് ഇതിൻ്റെ ബ്രീഡും കാര്യങ്ങളും ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാരണം ചോദിച്ചു തരാം. ഇത് ബീഗിൾ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇത് ബീഗിൾ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ ഡബിൾ സൈഡ് ഇമ്പോർട്ട് ചാമ്പ്യൻ്റെ കുട്ടിയാണ്. ഫാദറും മദറും ചാമ്പ്യനാണ്. ഫാദറും മദറും ഇമ്പോർട്ടാണ്. നല്ല ബ്ലഡ് ലൈനിലെ ഡോഗാണ്. ഇപ്പം 2.5 വയസ്സ്. നമുക്ക് ഇപ്പോൾ ഇവൻ്റെ പപ്പീസ് നമ്മൾ 35-40-45,000 രൂപ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. വിത്തൗട്ട് കേസിയിൽ ഇവൻ്റെ ഒരു പപ്പീസും ഇല്ല. വിത്ത് കേസിയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവൻ ജാക്സ് പാരിയോ, ക്യാപ്റ്റൻ ജാക്സ് പാരിയോ എന്നാണ് അവൻ്റെ പേര്. ഡബിൾ സൈഡ് ഇമ്പോർട്ട്, നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ഇറങ്ങുന്ന ഡോഗാണ് നമ്മുടെ സ്റ്റെഡ് മെയിൽ. നമ്മുടെ ഇത് ബീഗിള് 2 സ്റ്റെഡ്മെയിലുണ്ട്. അത്യാവശ്യം പപ്പീസും ഉണ്ട്. അതിനകത്ത് പെട്ടതാണ് ബീഗിളിനകത്ത് പെട്ടത്. ഇത് നമുക്ക് ഫ്ലാറ്റുകളുള്ള വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ ഡോഗാണ്. നല്ല വൃത്തിയുള്ള ഡോഗാണ്. അതുപോലെ തന്നെ ഇത് കുഞ്ഞന്മാരുടെ നല്ല ധൈര്യശാലികളാണ്. അത്യാവശ്യം ഇവർ ഇത്ര ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഡോഗാണ്. വീടിൻ്റെ അകത്തിട്ട് വളർത്താൻ ഒരു കള്ളനൊക്കെ വന്ന ഒരു ഒരു വീട്ടിലെ പ്രൊട്ടക്ഷൻ ഇവനൊക്കെ മതി. നല്ല ഡോഗാണ്, നല്ല ഡോഗാണ്. മെയിൻ്റെനൻസ് കുറവ്, ബ്രഷും കാര്യങ്ങളും അങ്ങനെയൊക്കെ എല്ലാം കുറവ്. നല്ല വൃത്തിയുള്ളൊരു ഡോഗാണ്. ഇതിൻ്റെ കുട്ടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്, കുട്ടികളെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇവനും വേറെ ഡോഗ് ഉണ്ട്, നമ്മുടെ അടുത്ത് വേറെ ബീഗിളും ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു 30-35 വരെ നമുക്ക് വില കിട്ടുന്നു. 35-45 കിട്ടും. പക്ഷേ ഒത്തിരി ആൾക്കാർക്ക് ഉണ്ടാവും സംശയം. നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഡോഗ് വളർത്തലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏത് ബ്രീഡിനാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതിനാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡോഗിനെ സെലക്ട് ചെയ്യുന്നതിന് ആളുടെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഡോഗിനെ വളർത്തുന്ന കുറച്ച് കോമ്പൗണ്ടൊക്കെ ഉള്ളതിന് അവനൊരു ഗാർഡ് ഡോഗ് ആണെങ്കിൽ ഡോവർമാനല്ലേ. കാരണം അവനെ അഴിച്ചിട്ട് കുറച്ച് കോമ്പൗണ്ടിൽ എന്തെങ്കിലും ചെറിയ മൃഗങ്ങളുടെ ശല്യമുണ്ട് അവരെ ഓടിക്കും. അതോടെ ആ ഗാർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറേ ഏരിയ കവർ ചെയ്യുന്ന ഒരു വർക്കിംഗ് ലൈനിൽ പെട്ട ഡോഗാണ്. നമ്മുടെ വീടിനകത്ത് നമുക്ക് കുറച്ച് കള്ളന്മാർ ശല്യമുണ്ട്, നമുക്ക് ചെറിയൊരു സ്പേസ് ഉള്ളതെങ്കിൽ അതിനകത്ത് നമുക്ക് വളർത്താൻ പറ്റിയ റോഡ് വീലറിനെ വളർത്താം. കാരണം വെച്ചാൽ അവൻ നല്ല ധൈര്യശാലാണ്. അത്യാവശ്യം കുറച്ച് കള്ളന്മാർ ശല്യം കയറിയാണെങ്കിൽ അവൻ നന്നായിട്ട് അറ്റാക്ക് ചെയ്യിച്ചു. അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പട്ടി വേണം, ഒന്ന് കുഴക്കണം, ആരും വന്ന് കുഴക്കണം അറിയണം, ആരും കടിക്കരുത്. അങ്ങനെ പെഡ് ഡോഗ് എന്ന കൺസെപ്റ്റാണ്. അത് നല്ല ലാബ് ഡോഗ്. ഒരു പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലൊക്കെയാണ് അത്യാവശ്യം വീട്ടിലവർക്ക് നോക്കാനും മെയിൻ്റെനൻസിൽ ഒത്തിരി സ്ഥലമില്ല. അങ്ങനെയൊക്കെ ഒരു ഡോഗാണെങ്കിൽ അവർക്ക് കൊണ്ടുനടക്കാനും അന്ന വീടിനകത്ത് അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വന്നാൽ കടിക്കാനോ ഓടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പർപ്പസിനാണ് ബീഗിളാണല്ലോ. അപ്പം ആളുകളുടെ പർപ്പസ് അനുസരിച്ചിട്ട് വേണം ഡോഗ് സെലക്ട് ചെയ്യാൻ. വെറുതെ എന്തെങ്കിലും ഇന്ന് ഡോഗ് സെലക്ട് ചെയ്താൽ നമുക്കത് നഷ്ടമായിട്ട് മാറും.
അപ്പോൾ നമ്മൾ എന്ത് പർപ്പസിനുള്ളതായാലും ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഇതുണ്ട്, നമുക്ക് വർക്ക് ഇല്ലെങ്കിൽ ഡോർമാൻ എടുക്കാം, അല്ലെങ്കിൽ റോട്ട് എടുക്കാം, ഇനിയിപ്പോൾ പെറ്റ് ഡോഗ് ആണെങ്കിൽ നമുക്ക് ലാബ്രഡോറിനെ എടുക്കാം, ബീഗിളിനെ എടുക്കാം, ഡാഷിനെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ട്. നമ്മുടെ അടുത്ത് ഏകദേശം 6-7 കാറ്റഗറി ഡോഗ്സ് ഉണ്ട്. അതിൻ്റെ പപ്പീസ് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല. നമുക്ക് കസ്റ്റമേഴ്സ് വിളിച്ചാൽ, നമുക്ക് വേണ്ട കസ്റ്റമേഴ്സ് വിളിച്ച് പറഞ്ഞാൽ നമ്മളൊരു ബുക്കിംഗ് എടുക്കും. അതിന് പൈസ ഒന്നും വാങ്ങില്ല. അവരോട് ഇന്ന സമയത്ത് തരാമെന്ന് പറയാം. സമയം അവർക്ക് നമുക്ക് പപ്പീസിൻ്റെ ഫോട്ടോ, പാരൻസിൻ്റെ ഫോട്ടോ എടുക്കും. അവർ കൺവിൻസിങ് ആണെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് അവർക്ക് വന്ന് എടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പട്ടീൻ്റെ വ്യക്തിയും ഒക്കെ ചെയ്യുന്നത്. ഇത് റോഡ് വീലറിൻ്റെ പപ്പിയാണ്. റോഡ് വീലർ ഇപ്പോൾ നമ്മൾ വന്ന ജർമ്മൻ ടൈപ്പിൻ്റെ കുട്ടിയാണ്. നമുക്ക് വിത്ത് കെ സിയിൽ നമുക്ക് 35 ആ റേഞ്ച് കൊടുക്കും. വിത്തൗട്ട് കെ സിയിൽ 25 ആ റേഞ്ചിൽ കൊടുക്കുന്ന പപ്പിയാണ്. ഒരു 30-32 ദിവസമാണ്. ഏകദേശം ഒരു 3,400-3,500 വെയിറ്റുണ്ട്. നല്ല പപ്പീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ബോൺ സൈസ് ആയിരിക്കും. നല്ല ഹെഡ് ഉണ്ടാവും, ഹെഡ് നല്ല ആംഗുലേഷൻ ഉണ്ടാവും. ഈ മാർക്കിംഗ് എല്ലാം പക്കയായിരിക്കും. പട്ടിക്കുഞ്ഞിനെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല പപ്പീസിനെ സെലക്ട് ചെയ്യണം. നല്ല ക്വാളിറ്റിയുള്ള ഒരു മെയിൽ പപ്പിയാണ്, 30 ദിവസമുള്ള. എന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സെർബിയൻ്റെ അല്ല, ഇത് ജർമ്മൻ ടൈപ്പിൻ്റെ. സെർബിയൻ ടൈപ്പിൻ്റെ കുറച്ചുകൂടി ഹെഡ് കുറച്ചുകൂടി ഭംഗിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഏകദേശം കുട്ടികൾക്ക് എത്ര പ്രായം ഉണ്ടാവും? ഞങ്ങൾ 30 ദിവസം കഴിഞ്ഞ്, 35 ദിവസം, 24 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പാൽ കുടിക്കൽ ഒന്നരടക്കിയാക്കി 30-35 ദിവസം കഴിഞ്ഞ് കഴിയും. 35 ദിവസം കഴിഞ്ഞ് നമ്മൾ കൊടുക്കും. സർട്ടിഫിക്കറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ 50 ദിവസം കഴിഞ്ഞ് കൊടുക്കും. കാരണം ഒരു വാക്സിനേഷനും കൂടി കഴിഞ്ഞിട്ട് കൊടുക്കും. കാരണം 45 ദിവസം കെ സി നിർബന്ധമായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ പാലക്കാട് കെ സി നിർബന്ധമായിട്ട് 45 ദിവസം കഴിഞ്ഞ് പപ്പി വിൽക്കാവുന്നതാണ്. ഞങ്ങളൊരു 60 ദിവസമൊക്കെ ആയിട്ട് കൊടുക്കും. വിത്ത് കെ സി കൊടുക്കും. ഇത് വിത്തൗട്ട് കെ സിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 30-35 ദിവസമൊക്കെ നമുക്ക് കൊടുക്കും. എന്നിട്ട് 1-2 പപ്പീനെ മാത്രം അടുത്ത് നിർത്തും. കാരണം ഇനി തള്ളയുടെ പാൽ കുടിക്കാൻ, തള്ളയ്ക്ക് പാൽ കുടിക്കാൻ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-2 അതിനകത്ത് ക്ഷീണിച്ച് 1-2 പപ്പീനെ നിർത്തി ബാക്കിയുള്ള പപ്പികളെ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഡോഗിനെ പരിചയപ്പെട്ട് ഇതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി വാങ്ങാൻ ആർക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഇക്കാനും നമ്പർ നമ്മൾ വീടിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. പാവശ്യക്കാർ ആരായാലും ഇക്കാനുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു.